ിയാത്മരെ കർമ്മ ന്യൂസിൻ്റെ കർമ്മദീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാമുവിൽ കൂടൽ ദൈവമേ നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കണം എന്നുള്ള തത്വം ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് എൺപത്തി മൂന്നില് ഞാൻ ആദ്യമായിട്ട് സിംഗപ്പൂരിൽ പോകുമ്പോഴാണ് ഒരു സിഗരറ്റ് വലിച്ചത് അതിൻ്റെ കുറ്റി റോഡറിവിൽ എറിഞ്ഞാൽ എന്നെ കണ്ടുപിടിക്കാൻ ഒരു സി ഐ ഡി അവിടെ കാണും എന്നൊരു ഉറപ്പ് എൻ്റെ കൂട്ടുകാർ തന്നിരുന്നു പിടിക്കപ്പെട്ടാൽ അന്നത്തെ കാലത്ത് അഞ്ഞൂറ് സിംഗപ്പൂർ ഡോളറാണ് ശിക്ഷ ഒരു സിഗരറ്റ് കുറ്റി തറയിലിട്ട കുറ്റത്തിന് അഞ്ഞൂറ് സിംഗപ്പൂർ ഡോളറോ അയ്യോ ഇതെന്തി അന്യായം എന്നൊക്കെ എനിക്ക് തോന്നി അതൊരു സാധാരണ മനുഷ്യൻ്റെ പതിനഞ്ച് ദിവസത്തെ ശമ്പളമാണ് ഫോർ യുവർ ഇൻഫർമേഷൻ കഠിനമായ ശിക്ഷ കൊടുത്തത് കൊണ്ട് ഒരൊറ്റ സിഗരറ്റ് വലിക്കാരനും സിഗരറ്റ് ഊറ്റി റോഡിലിടത്തില്ല കയ്യിലിരിക്കുന്ന എച്ചിൽ കടലാസ് റോഡിലിടത്തില്ല അതിന് ഡസ്റ്റ്ബിൻസ് അവിടെ ഇവിടെ എല്ലാം സ്ഥാപിച്ചിട്ടുമുണ്ട് സർക്കാർ അവിടവിടങ്ങളിലേ നിക്ഷേപിക്കും റോഡിലൊരു ഒരു തരി അസത്ത് ഇല്ല എന്നുള്ളത് അന്നേ ഞാൻ കണ്ടറിഞ്ഞു അവിടെ ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കിയത് രണ്ടു കുട്ടികളിൽ കൂടുതലുള്ളവനെ ഉള്ള കുട്ടിക്ക് ഒരു വിദ്യാഭ്യാലയത്തിലും അഡ്മിഷൻ കൊടുക്കത്തില്ല എന്നുള്ളതാണ് അന്നേരം മൂന്നാമതൊരു കുട്ടിക്ക് വേണ്ടി ഒരു മാതാപിതാവും സ്വപ്നം കാണത്തില്ല പോപ്പുലേഷൻ കൺട്രോൾ അങ്ങനെയാണ് ചെയ്തത് കഠിനമായ നിയ നിയമവ്യവസ്ഥ കൊണ്ടേ ഒരു നിയമം പ്രാബല്യത്തിലാക്കാനൊക്കത്തുള്ളൂ ഞാൻ ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു എൻ്റെ പ്രവാസി ജീവിത ഏറിയ പങ്കും മോഷ്ടിച്ചവനെ വ്യഭിചരിച്ചവനെ കുറ്റം ചെയ്തവനെ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് പബ്ലിക് പ്ലേസ് പ്ലേസിൽ വെച്ച് നിശ്ചിതമായ അടി കെട്ടിയിട്ട് അടിച്ച് അടിച്ചപ്പം ചത്ത പോയവരുണ്ട് മോഹാലസ്യപ്പെട്ടവരുണ്ട് പക്ഷെ അടിയൊന്നും കുറച്ചിട്ടില്ല അത് കണ്ട ഒരു മനുഷ്യൻ്റെ മോനും പിന്നെ ആ ഏറിയാവില് ഉള്ള കുറ്റങ്ങൾ ചെയ്യാൻ ശ്രമിക്കത്തുമില്ല അതുകൊണ്ട് എന്താ സൂക്ക് അവിടുത്തെ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റ് ഈ സ്വർണ്ണക്കടവ പോലും അവരുടെ നിസ്കാര സമയത്ത് വാങ്ങി വിളിക്കുമ്പോൾ ആ സൂക്കിലുള്ള സർവ്വ ഇസ്ലാമും പള്ളിയിലോട്ട് നെട്ടോട്ടമോടും അവൻ്റെ ഒരു ഒരു നട്ടോ ബോൾട്ടോ ഒരു കൊച്ചു കാര്യം പോലും ഓരവനും ആ സൂക്ക് നിൽക്കുന്നവനെ എടുക്കാൻ ധൈര്യപ്പെടുത്തുന്നില്ല എടുത്തു പോയോ പിടിക്കപ്പെടും പിടിക്കപ്പെട്ടോ ശിക്ഷ കാഠിന്യാണ് അതാ നിയമവ്യവസ്ഥതി ഇത് എൺപത്തൊന്ന് വെട്ടി വെട്ടിയാലും അമ്പത്തൊന്ന് വെട്ടി വെട്ടിയാലും അങ്ങോട്ട് വെട്ടിയാലും ഇങ്ങോട്ട് വെട്ടിയാലും യാതൊരു തെളിവുമില്ല അഭയാ കേസ് ഇരുപത്തഞ്ച് കൊല്ലമായി ഇവിടുത്തെ വലിയ പഞ്ചവത്സര പദ്ധതിയുടെ കോടിക്കണക്കിന് രൂപ ചെലവായി തെളിയാതവുക സാക്ഷി അങ്ങോട്ട് മാറുന്നു ഈ കയ്യാല ചാടുന്നു സാക്ഷി ആ കയ്യാല ചാടുന്നു ഇതൊരു തോന്നിവാസ കച്ചേരിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു തോന്നിവാസ കച്ചേരിയാണ് ഇതിനെ ഒന്ന് സ്റ്റഡിമണിയാക്കാം റെഡിമണിയാക്കാം എന്നൊക്കെ ആരോ വിചാരിച്ച് ട്രാഫിക് എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ തൊട്ടപ്പോൾ ഓ ഞങ്ങളാടുകളെ അങ്ങനെ തോന്നാനൊക്കത്തില്ല അവർ തോന്നിവാസം ചെയ്യട്ടെ അല്ലെങ്കിൽ ശിക്ഷ ഇത്ര കഠിനമായാലും ഞങ്ങളുടെ പോലീസുകാരെല്ലാം കൈക്കൂലിക്കാരാ അവരെ പതിനായിരം രൂപയ്ക്ക് വരെ അയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് കുയേസ് ഒതുക്കിക്കളയും എന്ന് പറയുന്ന രാഷ്ട്രീയ പരമന്മാരായ എൻ്റെ വോട്ട് കൊണ്ട് എന്നെ ഭരിക്കുന്നത് ദാറ്റ് ഈസ് മൈ ട്രാജഡീസ് പോലീസിനെ കംപ്ലീറ്റ് കറപ്റ്റഡ് ആണെന്ന് രാഷ്ട്രീയക്കാരൻ തന്നെ പറയുക അയ്യോ ഇതെന്തൊരു രാജ്യമാണ് ഉള്ള പോലീസുകാരെല്ലാം കൈക്കൂലി വാങ്ങിച്ചിട്ട് പകുതി കാശ് വാങ്ങിച്ചിട്ട് വിടാൻ പോവാന്ന ഇവിടുത്തെ മിടുക്കന്മാരായ രാഷ്ട്രീയ നികൃഷ്ടജീവികൾ പറഞ്ഞത് അങ്ങനാന്നേ അവരെ കണ്ടുപിടിക്കാനും അവരെ കൺട്രോളിലാക്കാനും അവരുടെ സാമ്പത്തിക നിരീക്ഷിക്കാനും വേറെ കുറെ പോലീസുകാരെ ഉണ്ടാക്കുക ഇല്ല ഇതൊന്നും വയ്യ ഇതൊരു തോന്നിവാസ കച്ചേരിയായി അങ്ങ് പൊക്കോട്ടെ എന്നൊക്കെയാണ് വിചാരമെങ്കിലേ കേരളം ഒരിക്കലും നന്നാവാത്തില്ല ഈ ട്രാഫിക് നിയമത്തിൽ ഇപ്പം കേന്ദ്രം വരുത്തിയതിനെ എതിർക്കുന്ന ഒരു സംസ്ഥാനവും നന്നാവാത്തില്ല നിയമവാഴ്ച ഇല്ലാത്തടത്ത് കുറ്റങ്ങളുടെ എണ്ണം അതികഠിനമായിട്ട് കൂടും ഇവിടെ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും സാക്ഷി മാറുമ്പോൾ വാക്ക് മാറുമ്പോൾ അവനെ പരമാവധി ശിക്ഷ കൊടുക്കാനൊരു നിയമം അത്യാവശ്യമായിട്ട് വരണം നീ പറഞ്ഞ വാക്ക് പിന്നെ പോലീസ് എന്നെ നാവിക്ക് തൊഴിച്ചോണ്ടാ പറഞ്ഞത് മറ്റിടത്ത് തൊഴിച്ചോണ്ടാ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ടെക്നോളജിയൊക്കെ വിട്ടിട്ട് നേര് നേരായിട്ട് പറഞ്ഞ് ഇവിടെ കുറ്റം വിതച്ചില്ലേൽ ഈ രാജ്യം ഒരിക്കലും നന്നാകത്തില്ല ആർഷഭാരതം എന്നൊക്കെ നമുക്ക് വീം പഠിക്കാം സനാതനധർമ്മം മൂല്യം എന്നൊക്കെ നമുക്ക് വീം പഠിക്കാം പക്ഷേ ജനങ്ങളെന്നും ചെറ്റകളായിരിക്കും റോഡ് ക്രോസ് ചെയ്യാൻ പോലുമുള്ള ട്രാഫിക് നിയമം അറിയാത്ത ആളുകളാണ് ഇന്ത്യയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അനേക രാജ്യങ്ങൾ സഞ്ചരിക്കാനും അവിടുത്തെ ജീവിത ചലനങ്ങൾ കണ്ടുപഠിക്കാനും എനിക്ക് ദൈവം അവസരം തന്നുകൊണ്ട് ഈ വയസ്സൻ പറയുക ഇവിടെ ട്രാഫിക് നിയമം നിലവിൽ വന്നാൽ പകുതി ആശ്വാസമായി രാജ്യത്തിന് കാരണം ട്രാഫിക് സെൻസുള്ള ഒരുത്തൻ ഇവിടെ ഇതുവരെയും ഇല്ല പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ അതുകൊണ്ട് നിയമം കർശനമാക്കുക തന്നെ വേണം ഇവന് താങ്ങാനൊക്കാത്ത വിധത്തിൽ ഇവനെ പണിഷ് ചെയ്താൽ ഒരു വട്ടം പണിഷ്മെൻ്റ് വാങ്ങിച്ചവന് പിന്നെ ആ കുറ്റം കുറ്റം അവൻ്റെ ജന്മത്തെ ചെയ്യാൻ മടിക്കും കുറ്റം ചെയ്യാൻ അവനെ ഭയമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും കുറ്റം ചെയ്യുന്നത് അവനെ കർശനമായിട്ട് വലിയ ശിക്ഷ കൊടുത്ത് തൂക്കിക്കൊല്ലണമെന്നല്ല മോണിറ്ററി ശിക്ഷ കൊടുത്ത് അവനെ ഭയപ്പെടുത്തണം ഭയമില്ലാത്തതാണ് ഇവിടുത്തെ കാരണം ആരെയും ഭയമില്ല നിയമവാഴ്ചയെ ഭയമില്ല സർക്കാരിനെ ഭയമില്ല നീതിന്യായ കോടതിയെ ഭയമില്ല ആർക്കും എന്തുമാകാം എന്നുള്ള ഒരു തൊരുവാദി കച്ചേരിയാണ് ഇതാണ് ഭ്രാന്താലയം 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 കുറ്റം ചെയ്തവനെ കോടതി ശിക്ഷിച്ചാലോ കുറ്റം ചെയ്തവനെ കോടതി അങ്ങ് ശിക്ഷിച്ചു ജയിലിൽ പോയാലോ അവന് വി ഐ പി ട്രീറ്റ്മെൻറ്റ് അവനെന്നൊക്കെ വേണം അതെല്ലാം കൊടുക്കാനിവിടെ സർക്കാർ തന്നെ ഉണ്ടാകുക ഇപ്പം സിനിമയിലൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ എനിക്കാ തിരിച്ച് ജയിലിൽ പോയാൽ മതി മതിയെന്നാ ജയിൽ പുള്ളികളെ കൊണ്ട് സിനിമാക്കാരും പറയിപ്പിക്കുന്നത് ജയിലിൽ പരമസുഖമാ പോലും അതുകൊണ്ട് കുറ്റവാളിയൊക്കെ അത്യാവശ്യത്തിന് പരോളിലിറങ്ങി കുറ്റം ചെയ്തേച്ച് തിരിച്ച് വീട്ട് ജയിലിൽ പോയി താമസിക്കുന്ന ആ സുഖം ഭാര്യയെ വരെ അകത്ത് വിട്ടുകൊടുക്കും സന്തോഷിക്കാൻ ഇങ്ങനൊരു സർക്കാരുണ്ടോ ഇങ്ങനൊരു രാജ്യമുണ്ടോ ഇതാണോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എൻ്റെ മോദിജി ഈ നിയമത്തെ എതിർത്ത ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും ഏത് ആയാലും രാഷ്ട്രീയക്കാരന്മാരെ മോദിജി ഒന്ന് കണ്ണുവച്ചോളേ ഈ രാജ്യത്തിന് ആപത്ത് വരുത്തുന്ന മോന്മാരാ ഈ രാഷ്ട്രീയക്കാരെ അവന്മാരെ കറപ്റ്റഡാ അവന്മാരുടെ കറപ്ഷൻ ഒരിക്കലും പുറത്തു വരാതിരിക്കാന് ഇവിടെ ഒരു നിയമവാഴ്ചയും അവർ സമ്മതിക്കത്തില്ല പോലീസുകാരെല്ലാം കറപ്റ്റഡാണെന്നൊന്നാണ് അവർ തന്നെ പറയുന്നത് ഈ കറപ്റ്റഡായ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാരെ നെല നിലയ്ക്ക് നിർത്താൻ ഇവർക്കൊക്കത്തില്ലെന്നാണ് ഇവർ പിന്നെ പിന്നെന്തിനാ യുവന്മാർ ഭരിക്കുന്നേ ഇവിടെ എൻ്റെ മോദിജി പട്ടാള ഭരണം ഇവിടെ കൊണ്ടുപോവാ എന്തിനാണ് യുവന്മാർ ഭരിക്കുന്നേ വോട്ട് ബാങ്കിന് വേണ്ടി നിയമവാഴ്ച തടയുന്നത് ട്രാഫിക് ആയാലും മറ്റേതായാലും മറച്ചേതായാലും നിയമം വരുമ്പോൾ ആ നിയമം പ്രാബല്യത്തിൽ വരുത്തേണ്ട സർക്കാർ അതിനെതിരെ നിന്നാല് ആ സർക്കാരിനെ പിരിച്ചുവിടേണ്ട മോദിജി അയ്യേ നാട് നന്നാവട്ടെ പട്ടാളം ആറുമാസം ഭരിക്കട്ടെ അല്ലേ പട്ടാള സ്ഥിരം അങ്ങ് ഭരിക്കട്ടെ എന്താ കുഴപ്പം നല്ല നിയമവും ഉണ്ടല്ലോ പട്ടാള നിയമമെങ്കിലും ഉണ്ടല്ലോ ഇതൊരു നിയമവുമില്ലെന്ന് പറഞ്ഞാൽ അതെന്തോ ഇടപാടാണ് ഞങ്ങളെല്ലാം പേപ്പട്ടികളാന്നു ട്രാഫിക് സെൻസ് വേണ്ടേ റോഡിലിറങ്ങാൻ റോഡ് ആരുടെയും ആരുടെയും മിറ്റ തുലാത്തുന്ന പോലെ ഊലത്താൻ അത് പബ്ലിക് അല്ലേ പബ്ലിക് പ്ലേസിൽ പബ്ലിക് ന്യൂസൻസും മറ്റുള്ളവർക്ക് ഡാമേജ് വരാതിരിക്കാൻ നമ്മൾ നിയമം കർശനമായിട്ട് പഠിച്ച് പബ്ലിക് പ്ലേസ് ബിഹേവ് ചെയ്യാമെന്നുള്ളത് ഈ ജനത്തെ പഠിപ്പിക്കണം അത് പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല ഞങ്ങളുടെ ജനം പഠിക്കണ്ട അവർ വോട്ട് കോട്ടിങ്ങനെ തന്നേച്ചാൽ മതി എന്നും പറഞ്ഞ് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് രാജ്യത്തെ മുടിക്കുന്ന ഈ രാജ്യദ്രോഹികളെ രോഗികളെ സർക്കാരായാലും ഇപ്പം എതിര് നിൽക്കുന്നവന്മാരെയൊക്കെ ഒന്ന് പിരിച്ചുവിട്ടിട്ട് അല്ലേ വാണിങ്ങിന് ഒന്നോ രണ്ടോ സാമ്പിൾ ഡോസ് പിരിച്ചു പിരിച്ചുവിട്ടിട്ട് ഒരു കേന്ദ്രഭരണം കൊണ്ടുവന്ന കേട്ട് അത് കണ്ടുപറ്റുള്ള ഒരു ഭയക്കും ഇവിടെ ഭയമാ ഭയമാമോദി ഇല്ലാത്തത് ഭയം വേണം എന്നാലേ നിയമം പ്രാബല്യത്തിൽ വരത്തുള്ളൂ ജനത്തിന് ഭയമില്ല ജനത്തിന് ഭയമില്ല ദൈവത്തെയും മാമോനെയും ഭയമില്ല ആരെയും ഭയമില്ല അതാണ് കേരളം അങ്ങനെ ഇന്ത്യയിൽ ഒരു പകർച്ചവ്യാധി പോലെ കേരളത്തെ കണ്ണും മറ്റുള്ളവരും പഠിക്കാതിരിക്കാൻ കേരളത്തെ ഒന്ന് തലോടനെ ഒന്ന് തലോടനെ എൻ്റെ പൊന്നോജി പ്ലീസ് 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 ഐ ബേക്ക് യു കുളിച്ചില്ലെങ്കിലും മറ്റേത് അയ കിടക്കണം എന്നൊരു ചൊല്ലുണ്ട് പഴമക്കാർക്ക് അതുപോലെ നമ്മളെത്ര വൃത്തികെട്ടവരാന്നേലും നികൃഷ്ടജീവികളാന്നേലും ഒരു വിദേശി ഇന്ത്യ വന്നാൽ അവൻ ആദ്യം കാണുന്നത് റോഡിൽ കൂടെ അവൻ എയർപോർട്ടിൽ കൂടെ ഇന്ന് ഹോട്ടൽ വരെ പോകുന്നത് പ്രാകൃത മനുഷ്യരെ ആഫ്രിക്കയിലെ അഥമന്മാർ ചെയ്യുന്ന പോലെ ഇവിടെ റോഡിൽ കിടന്ന് കയ്യാങ്കളി ട്രാഫിക് സിഗ്നൽ സിഗ്നലോ ട്രാഫിക് ലാംഗ്വേജസ് അറിയാത്ത പ്രാകൃതരായിട്ട് നമ്മൾ പെരുമാറിയാലേ അവൻ അതോടൊമ്പടോ ഇവിടെന്നോ വന്നുപൊട്ടേന്ന് ഓർത്തു പോകും ഒരു റോഡിൻ്റെ സംസ്കൃതി അവൻ എത്രമാത്രം പരിഷ്കാരമുള്ളവനാണ് നിയമവാഴ്ച ഉള്ള നാടാണെന്ന് അറിയണമെങ്കിൽ റോഡിൽ കൂടെ ഇവൻ എയർപോർട്ടിൽ നിന്ന് ഹോട്ടൽ പോയാൽ എപ്പോഴേ പിടികെട്ടു ഇത് വാർതാൻ നാടാന്നൊന്ന് നമ്മളെ അപമാനിക്കുന്ന ഈ റോഡ് ശിങ്കിടികളെ നിയമവാഴ്ച കൊണ്ടുവന്ന് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ മാത്രം മതി അല്ലാതെ അവരുടെ ഇത് പണം ഈടാക്കണ്ട നീ ഇനിയും വണ്ടി ഓടിക്കണ്ട മോനെ നീ ഇനിയും മോട്ടോർ സൈക്കിൾ ഓടിക്കണ്ടാ മോനെ നീ ഇനിയും കാർ ഓടിക്കണ്ട മോനെ അത്രയും ഒന്ന് പറയാമോദിക്ക് അത് മതി കൈക്കൂലി വാങ്ങിക്കുന്ന പോലീസിന് അന്നേരം ആശ്വാസമാവും ലൈസൻസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് വെച്ചാൽ മതി അന്നേരം ഇത്രയും ട്രാഫിക് കുരുക്കുമില്ല പിന്നെ വാഹന കമ്പനിയൊക്കെ കച്ചവടം നടന്നില്ലെന്നോ അത് നമ്മുടെ പ്രശ്നമൊന്നുമല്ല നമുക്ക് മര്യാദയ്ക്ക് ഉള്ള വാഹനവും വെച്ച് ജീവിക്കാമല്ലോ എൻ്റെ കൊച്ചുനാളി എൻ്റെ വീട്ടിലെ ഒരു മോട്ടർ സൈക്കിളേ ഉള്ളായിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ ഇത് എത്ര കാറാ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മക്കളെയും മരുമക്കളെയും എല്ലാം കൂടെ ഇത്രയും കാറും ബഹളമൊന്നും വേണ്ട ഒരു സാധാരണ വില്ലേജിലെ പള്ളിയിലെ ആരാധനയ്ക്ക് വന്നാട്ട് ഒന്ന് കണ്ടാട്ട് കാർ പാർക്കിങ്ങിനോ ഭയങ്കര ഈറിയുണ്ടാക്കുന്നതവർ എല്ലാവർക്കും അപ്പനൊരു കാറ് അമ്മയ്ക്കൊരു കാറ് മരുമോക്കൊരു കാറ് മരുമോനൊരു കാറ് കൊച്ചിറക്കന് വേറൊരു കാർ അഞ്ച് കാറാണ് ഒരു വീട്ടിൽ നിന്ന് വരുന്നത് ആർഭാടം കാണിക്കാനുള്ള മനുഷ്യന്റെ ബഹളമെല്ലാം അവൻ റോഡിൽ കാറാക്കി ഇറക്കിയിരിക്കുക അതുകൊണ്ട് നിയമവാഴ്ച അനുസരിക്കാത്തവനെ ലൈസൻസ് റദ്ദിയാക്കിയാൽ മതി ലൈസൻസ് ഇല്ലാത്തവനെ പിന്നെ വണ്ടി ഓടിച്ചാൽ ഒരു ആറ് മാസത്തേക്ക് ജയിലിൽ വിട്ടാൽ മതി അങ്ങനെ ജയിലിൽ പിന്നെ സുഖവാസ കേന്ദ്രമാക്കരുത് ജയിലിൽ ജയിലാക്കണം മോദിജി റോഡ് രാജ്യത്തിൻ്റെ സംസ്കൃതിയെ ആദ്യമായിട്ട് ഒരന്യ രാജ്യക്കാരനെ ഒരു വിദേശിക്ക് വിളിച്ചു പറയുന്ന ഇടമാണ് എന്നുള്ള അറിവിൽ ഈ ജനത്തെ എത്തിക്കാൻ അങ്ങ് എന്തെങ്കിലും അന്ധക്കരണം ചെയ്യണേ അന്ധക്കരണം ചെയ്യണേ ഐബിയു കേട്ടോണ്ടിരുന്നതിന് നന്ദി